പലവിധ കാരണങ്ങളാൽ മുടികൊഴിച്ചിൽ ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉപയോഗിക്കുന്ന വെള്ളം, ചില രോഗങ്ങൾ, ചില മരുന്നുകളുടെ ഉപയോഗം, മാനസിക സമ്മർദ്ദം, കാലാവസ്ഥ, പാരമ്പര്യം, കൃത്യമായ സംരക്ഷണമില്ലായ്മ എല്ലാം തന്നെ മുടി അമിതമായി കൊഴിയുന്നതിൻ്റെ കാരണങ്ങളാകാം. പല വ്യക്തികളിലും പല കാരണങ്ങളായതിനാൽ തന്നെ ചികിത്സയും വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒറ്റമൂലിയാണ് പുളിപ്പിച്ച അരിക്കാടി വെള്ളം. പുളിപ്പിച്ച അരിക്കാടി വെള്ളത്തിൽ വൈറ്റമിൻ ബി, സി, ഇ, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, സാപ്പോണിൻസ്, അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, പ്രോട്ടീൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി, സി, ഇ മുടിക്ക് കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്നു. മുടിയുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുവാനും മുടി പിളരുന്നത് തടയുവാനും വേരിന് ബലം നൽകുവാനും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് സഹായിക്കുന്നു. മുടിയിൽ അടിഞ്ഞുകൂടിയ പൊടിയും അമിതമായ എണ്ണമയവും ക്ലിയർ ചെയ്യുവാൻ സാപ്പോണിൻസ് എന്ന ഘടകം സഹായിക്കുന്നു. അതുപോലെ അമിനോ ആസിഡ് മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ആൻറ്റി ഓക്സിഡൻസ് മുടി കൊഴിയുന്നതിൽ നിന്നും തടഞ്ഞ് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മിശ്രിതത്തിൽ വേണമെങ്കിൽ കറ്റാർവാഴയോ ഉലുവയോ ചേർക്കാം. ഒരു കപ്പ് അരി നന്നായി കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. അതിലേക്ക് 2 കപ്പ് വെള്ളമൊഴിച്ച് 3 മണിക്കൂർ നേരം കുതിരാൻ വയ്ക്കുക. അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ അരി കഴുകി വെള്ളം ഊറ്റിയെടുക്കുക. ഇങ്ങനെ എടുക്കുന്ന വെള്ളം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കുക. വൈകുന്നേരമാണ് തയ്യാറാക്കി വയ്ക്കുന്നതെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെച്ച് പിറ്റേ ദിവസം പകല് നോക്കിയാൽ മതി. 15 മണിക്കൂർ നേരമെങ്കിലും ഇതുപോലെ കുപ്പിയിൽ അടഞ്ഞിരിക്കണം. 15 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കുമ്പോൾ അത് പുളിച്ചു വന്നിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഒരു 5 മണിക്കൂർ കൂടി അടച്ചു വയ്ക്കുക. പുളിച്ച മണം വന്നിട്ടുണ്ട് എങ്കിൽ ആ വെള്ളം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഒരു നാരങ്ങയുടെ പകുതി, ചെറിയ ഉള്ളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, വേപ്പില, ഒരു നെല്ലിക്ക ഇവയിൽ ഏതെങ്കിലും ചേർത്ത് തിളപ്പിക്കുക. 3-4 മണി കുരുമുളക് ചേർത്താൽ നീർക്കെട്ട് വീഴുന്നത് തടയാം. തിളച്ചു വരുമ്പോൾ ഒരു മീഡിയം തീയിൽ 5 മിനിറ്റ് നേരം തിളപ്പിക്കുക. ഇങ്ങനെ തിളപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ അരിക്കാടിയുടെ പുളിച്ച മണം നമ്മുടെ തലമുടിയിൽ തങ്ങി നിൽക്കില്ല. നാരങ്ങയുടെയും ഉള്ളിയുടെയും വേപ്പിലയുടെയും സത്ത് അരിക്കാടിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും. തണുത്തതിന് ശേഷം ഉള്ളിയും നാരങ്ങയും എല്ലാം ഒന്ന് ഞെരടിയെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഈ മിശ്രിതം നമുക്ക് അരിച്ചെടുക്കാം. ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ച് നമുക്ക് സൂക്ഷിക്കാം. ആവശ്യമുള്ളത് മാത്രം എടുത്ത് തലയിൽ തിരുമി പിടിപ്പിക്കുക. ബാക്കിയുള്ളത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെച്ച മിശ്രിതം ഉപയോഗിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപ് പുറത്തെടുത്തു വെച്ച് തണുപ്പാറിയതിന് ശേഷം മാത്രം തലയിൽ തേക്കുക. തലമുടി നന്നായി ചീകി മുടിയുടെ കെട്ടുകളെല്ലാം മാറ്റിയെടുക്കുക. തലമുടി മുന്നോട്ടിട്ട് കൈകൾ കൊണ്ട് കോന്തിയെടുത്താലും മതി. ഒരു 3 മിനിറ്റ് നേരം തല നന്നായി മസാജ് ചെയ്യുക. തലമുടിയുടെ വേരുകളിലേക്കുള്ള രക്തയോട്ടം കൂടുന്നതിന് ഇത് സഹായിക്കുന്നു. രാസ്നാദിചൂർണമുണ്ടെങ്കിൽ അല്പം നെറുകയിലിടുക. തലനീര് ഇറങ്ങാതിരിക്കാൻ ഇത് സഹായിക്കും. അതിനുശേഷം കൈകൊണ്ട് വകച്ചിലെടുത്ത് ഈ മിശ്രിതം അല്പാൽപമായി തലയോട്ടിയിൽ തിരുമ്മി ചേർക്കുക. ചീപ്പിൻ്റെ സഹായത്താലും വകച്ചിലിട്ട് ഈ മിശ്രിതം അപ്ലൈ ചെയ്യാം. മുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഹെയർ സ്പ്രേ ബോട്ടിൽ ഉണ്ട് എങ്കിൽ അതിൽ ഈ മിശ്രിതം ഒഴിച്ച് സ്പ്രേ ചെയ്താലും മതി. തലയുടെ പുറകുവശത്തും നന്നായി തിരുമ്മി പിടിപ്പിക്കുക. മുടിക്ക് നീളമുള്ളവർ മുടി മുന്നോട്ട് കമഴ്ത്തിയിട്ട് വകച്ചിലിട്ട് മിശ്രിതം തലയുടെ പുറകുവശത്തും അപ്ലൈ ചെയ്യുക. അതിനുശേഷം 3 മിനിറ്റ് നേരത്തേക്ക് തലമുടി നന്നായി ഒന്ന് മസാജ് ചെയ്യണം. തലയോട്ടിയിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി വരുന്നതിന് വേണ്ടിയാണിത്. ഒരു 15 മിനിറ്റിന് ശേഷം തലയിൽ അല്പം എണ്ണ തേച്ച് 5 മിനിറ്റ് വയ്ക്കുക. മൈൽഡ് ഷാമ്പുവും വെള്ളവും ഉപയോഗിച്ച് തലമുടി നന്നായി കഴുകിയെടുക്കുക.
കുറഞ്ഞത് രണ്ടാഴ്ച നേരമെങ്കിലും ഇത് തുടർച്ചയായി ഉപയോഗിക്കണം. ആദ്യത്തെ മൂന്നാല് ദിവസത്തേക്ക് ആരോഗ്യമില്ലാത്തതും ബലം കുറഞ്ഞതും കൊഴിയാൻ പ്രായവുമായ മുടികൾ കൊഴിഞ്ഞു പോയേക്കാം. അതിനുശേഷം നല്ല മുടി വളർന്നു വരും. രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ട് ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാലും മതി. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഒരു മുടിക്ക് 2 മുതൽ 6 വർഷം വരെയാണ് ആയുസ്. അത് കഴിഞ്ഞ് ആ മുടി കൊഴിയുകയും ആ ഭാഗത്ത് പുതിയ മുടി കിളിർക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം 50 മുടി വരെ കൊഴിയുന്നത് സ്വാഭാവികം മാത്രമാണ്. കൊഴിയുന്ന ഭാഗത്ത് പുതിയ മുടികൾ ബലമുള്ളതായി വളരാൻ ഈ മിശ്രിതം നന്നായി സഹായിക്കും.